രണ്ട് വൃക്കകളും തകർന്ന നീലീശ്വരം സ്വദേശിയായ യുവാവ് അടിയന്തരമായ ചികിത്സാ സഹായം തേടുന്നു. മലയാറ്റൂരടുത്തെ നീലീശ്വരം സ്വദേശിയായ ശ്രീ അയ്യപ്പദാസാണ് രണ്ട് വൃക്കകളും തകർന്ന് ചികിത്സാ സഹായം തേടുന്നത്. ടാങ്കർ ലോറി ഡ്രൈവറായിരുന്ന ശ്രീ അയ്യപ്പദാസ് 6 വർഷങ്ങൾക്ക് മുമ്പ് കാലിന് അസ്ഥിക്ഷയം മൂലം ചികിത്സയിലായിരുന്നു. 6 വർഷക്കാലം ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഭാര്യ ബിന്ദു അയ്യപ്പദാസിനോടൊപ്പം തന്നെ എല്ലാത്തിനും കൂടെ നിന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ നീലീശ്വരത്ത് പലചരക്കടയിലാണ് നിൽക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. 5-6 വർഷമായിട്ട് പുള്ളി ഒരു പണിക്കും പോണില്ല. ടാങ്കർ ലോറിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 3-4 ഓപ്പറേഷൻ കഴിഞ്ഞു. അതുവരെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് സാമ്പത്തികമായിട്ട് ഞങ്ങളെ ബാധിച്ചൊന്നുമില്ല. അത് ഞാൻ പരമാവധി അതൊക്കെ സഹകരിച്ചു കൊണ്ടുപോയി. പക്ഷെ ഇപ്പൊ പുള്ളിയുടെ കിഡ്നിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, അത് മാറ്റിവെക്കണമെന്നാണ് അവർ പറയണത്. അല്ലെങ്കിൽ അത് എങ്ങനെ എപ്പോഴും അതിൻ്റെ ഇത് ഉണ്ടാവണേന്ന് പറയാൻ പറ്റില്ല. പിടിയുന്നായിരിക്കും എന്നാണ് ഡോക്ടർമാർ പറയണത്. അപ്പം എത്രയും പിടിയുന്ന അത് മാറ്റിവെക്കണം. അപ്പം അതിനൊരു 10-35 ലക്ഷം രൂപയിലും വേണ്ടി വരും. അമൃതയിലാണ് ചികിത്സിക്കണേ. അത്രയും പൈസ ഒന്നും എടുത്ത് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഒരു കൊച്ചുള്ളൂ, അത് 9-ൽ പഠിക്കുന്നു, ഒരു പെൺകൊച്ച്. ഇത്രയും നാളും ആരുടെ മുമ്പിലും കൈയൊക്കെ നീട്ടാണ്ട് കഴിയണ പോലെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഇനിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. 10-35 ലക്ഷം രൂപ വരും എന്ന് പറയണ എല്ലാ ചെലവും കൂട്ടി. വേറെ ഒരാൾക്കടെ ഓ പോസിറ്റീവ് ആണ് പുള്ളിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, അതിന് സമാനമായ ഒരെണ്ണം കിട്ടണം. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാൾ കൊടുക്കണമെന്നാണ് പറയണേ. പക്ഷെ എന്റെ കുടുംബത്തിലോ പുള്ളിയുടെ കുടുംബത്തിലോ കൊടുക്കാൻ പറ്റിയ ആളില്ല. പുള്ളിയുടെ അമ്മയാണ് എല്ലാ കാര്യവും ചെയ്യണേ. പുള്ളിക്കാരത്തിനെയും കൊണ്ട് പറ്റണേൻ്റെ പരമാവധി പുള്ളിക്കാരത്തി സഹകരിക്കുന്നുണ്ട്. പക്ഷെ അതിനെയും കൊണ്ടും ചെയ്യാൻ പറ്റണേന് ഒരു പരിധി ഉണ്ടല്ലോ. വേറെ ആരുമില്ല ഒരു സഹായത്തിനു പോലും. എനിക്കും ഒരു അമ്മയച്ഛനും ഉണ്ട്. ആയുധങ്ങളെയും കൊണ്ട് ഒന്നും പറ്റില്ല. ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇന്ന് വരെ ഒരാളോടൊന്നും പറഞ്ഞിട്ടില്ല. പരമാവധി എൻജോയ് ചെയ്ത് പോണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴാണ് ഇത്രയും സങ്കടം എനിക്ക് വന്ന. 15 വർഷമായി. ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ സുഖസുന്ദരമായിട്ട് ജീവിക്കണായിരുന്നു. ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പുള്ളി ടാങ്കറിൽ പോയിണ്ടിരുന്ന പുള്ളി, അപ്പൊ പിടിയിൽ ഇങ്ങനെ ഒരു കാലുവേദന വന്നു, പുള്ളി നടക്കാണ്ടായി. അപ്പോഴൊന്നും ഞാൻ തളർന്നില്ല. പുള്ളീനെ ബാത്റൂമിലേക്ക് എടുത്തുകൊണ്ടുപോകണമായിരുന്നു, ചോറ് വാരി കൊടുക്കണമായിരുന്നു, എല്ലാം ചെയ്തു. അതൊക്കെ സന്തോഷത്തോടുകൂടി ചെയ്തു. ഒരു കുഴപ്പമില്ലാണ്ട് എന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. 6 ലക്ഷം രൂപയുടെ അടുത്തായി സെന്റ് ജെയിംസില്. അതൊക്കെ ചെയ്തു. പുള്ളി ഭംഗിയായിട്ട് നടന്നു. കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കും. ഒരു കുഴപ്പമില്ല. കൊച്ചിനെ പഠിപ്പിക്കലും എല്ലാം പുള്ളിയെ ചെയ്യണേ. എനിക്ക് ഒന്നും അറിയണ്ട. ഞാൻ കടയിൽ വരും, ചെല്ലും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യവും പുള്ളി ചെയ്യും. എനിക്ക് ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ പുള്ളി ഇല്ലാത്ത ഒരു ജീവിതം അതെനിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ കൊച്ചും അതോടുകൂടി തരും, അത്രേ ഉള്ളൂ. പരമാവധി ആർക്കായാലും ഇങ്ങനെ ഒരു കിഡ്നി ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ തരാം. 6 ലക്ഷം രൂപ അത് അവർക്കിടെ ഹസ്ബൻഡിന്റെ അമ്മ സഹായിച്ചു. അവരൊരുപാട് സഹായിച്ചു. അമ്മയാണ് നോക്കലും എല്ലാം ചെയ്ത. അവർക്കിടെ മോനല്ലേ, അവരെല്ലാം ചെയ്യാറുന്നു. കുളിപ്പിക്കലും ഒന്നും എനിക്ക് ചെയ്യണ്ടായിരുന്നു. ആസ്പത്രിയിൽ നിൽക്കലും ഒക്കെ ചെയ്തു. പക്ഷെ ഇനിയായത് അമ്മ ചെയ്യും, എല്ലാം ചെയ്തോളും. പക്ഷെ പൈസ നമ്മള് എന്റെ ഭാഗത്തുനിന്ന് ഒന്നും കൊടുക്കാനില്ല. ഞാൻ ഈ കടയിൽ നിന്ന് കിട്ടണത് എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു പലചരക്കടയിൽ എനിക്ക് കിട്ടണത് അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ അവർ സഹായിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഇതുവരെയുള്ള ആശുപത്രി കേസും ഒക്കെ ഈ പുള്ളിയുടെ ചികിത്സയ്ക്ക് 35 ലക്ഷം രൂപ വേണമെന്ന് ഞാനെങ്ങനെയാണ് അവരോട് പറയണേ. അവർക്കടെ കയ്യിലുള്ളതുപോലെ സഹായിക്കും. പക്ഷെ എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ഇപ്പൊ ഡയാലിസിസ് ചെയ്യാണ്. അത് ആഴ്ചയിൽ 3 എണ്ണം വീതം ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ പോലും 2500 രൂപയുടെ അടുത്തായിരുന്നു അമൃതയില്. അവിടെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എവിടെയെങ്കിലും കുറഞ്ഞ സ്ഥലത്ത് എവിടെയാന്ന് വെച്ചാൽ നോക്കി കണ്ടുപിടിച്ചാൽ അത് ചെയ്യണം. അല്ലാണ്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം അമൃതയിൽ പോയി ചെയ്യല് നടക്കില്ലല്ലോ.
ഇവിടുന്ന് കാറ് ഒരു ഡയാലിസിന് 2000 രൂപയുടെ അടുത്താണ് അമൃതയിൽ മേടിക്കണേ. അത്രയും പൈസ ഇല്ല എന്നാ പറയണേ ഇവിടെ. ഇനിയിപ്പോ അത് അന്വേഷിച്ച് ഇവിടെ എവിടെയെങ്കിലും അടുത്ത് കണ്ടുപിടിച്ച് അവിടെ പോണം. ഇപ്പൊ വെങ്ങോലെങ്ങാണ്ട് കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ എവിടെയാന്ന് അന്വേഷിച്ചിട്ട് വേണം. ഇതോ അന്വേഷിക്കാനോ നമുക്ക് വേറെ ആരുമില്ല. ഈ ഹസ്ബൻഡിന്റെ അമ്മ അല്ലാണ്ട് അന്വേഷിച്ച് നടക്കാനോ വേറെ ഒന്നിനോ ഒരാളും നമുക്കില്ല. എനിക്കൊരു പെങ്കൊച്ച അത് 9 ആയിട്ടുള്ളൂ. അതിനെ കൊണ്ട് ഒന്നും സാധിക്കില്ല. എസ് എൻ ഡി ബിയില് പഠിക്കുന്നത്. അവള് പിന്നെ പഠിക്കുന്നതിന് ഇവിടെ വലിയ ചെലവൊന്നും ഇല്ലല്ലോ. പിന്നെ ടീച്ചർമാർക്കൊക്കെ അത്യാവശ്യം അറിയാം അവിടെ അച്ഛന് വയ്യ എന്നുള്ളത്. ഇപ്പൊ വീട്ടിലുണ്ട്. ഇനിയിപ്പൊ ഈ ആഴ്ചയില് ഡയാലിസിസ് ചെയ്യാൻ പോണ്ട വരുന്നില്ല. അമൃത പോയിട്ട് വന്നുള്ളൂ. അപ്പൊ ഇടയ്ക്ക് ചെയ്യേണ്ട സമയമാവണുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഡയാലിസിസ് കഴിഞ്ഞു വന്നു. അപ്പോഴാണ് അവര് പറഞ്ഞത് ഇനി കൊച്ചും മാത്രമേ ഉള്ളൂ. ഞാൻ കടയിൽ വരാണ്ടിരുന്നുണ്ടെങ്കി ശരിയാവില്ലല്ലോ. വീട്ടിലിരുന്നുണ്ടെങ്കി നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. വേറെ ആരുമില്ല പുള്ളിയുടെ അടുത്ത്. കൊച്ചു നോക്കും. ഇപ്പൊ ചികിത്സ നടക്കുന്നത് അമൃതയിലാണ്. അവിടെ തന്നെ കിഡ്നി മാറ്റി വെക്കാന്നാണ് അവര് പറയണത്. ഇത്രയും കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിഡ്നിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് കാശ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കാശ് കുറവുണ്ടാവും. അല്ലെങ്കിൽ വേറൊരാള് നമുക്ക് തരാണെങ്കിൽ അവർക്കും കൂടി കൊടുക്കണമല്ലോ. അപ്പോഴാണ് പൈസ കൂടുതലാവണേ. അപ്പൊ അവിടെ തന്നെ നടത്തി തരാന്ന് പറഞ്ഞ നെഫ്രോളജിയുടെ വിഭാഗത്തില് രാജേഷ് ഡോക്ടറാണ് അമൃതയില് ചികിത്സിക്കണേ ഇപ്പൊ നിലവില്. ആർക്കെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഒരു ജീവൻ രക്ഷപ്പെടും. നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ തുക കൂടി അയ്യപ്പദാസന്റെ ജീവൻ രക്ഷിക്കാൻ ഉപകരിച്ചേക്കാം. നമുക്ക് കൈകോർക്കാം. ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ തുക മതി.